Praise the Lord. சச்சகோடு கர்மேல் வர்ஷிப் சென்றிருந்து ஃபேஸ்புக் பேஜில் ஜீவவதனம் என்ன தெய்வவதன தியானத்திலேக்கு இவரை സ്വാഗതം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പ്രോഗ്രാം ശ്രവിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ ഈ രാവിലെയും അറിയിക്കുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് രാവിലെ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ നാം ഇന്ന് രാവിലെ കേൾക്കുന്ന ദൈവവചനം നമുക്ക് അനുഗ്രഹവും ആശ്വാസവും പകരുവാൻ തക്കവണ്ണം സുഖത്തിലെ ദൈവം ഇടയാക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും നമുക്ക് ദൈവവചന ധ്യാനത്തിങ്കിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. ഇന്ന് രാവിലെ നാം ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത് 1 തിമോത്തിയോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യമാണ്. എന്നിട്ടും യേശു ക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നെ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായ എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. നമ്മൾ ഈ തിരുവചനത്തിൻ്റെ 12 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ വായിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ അല്പമായിട്ട് ആ ഭാഗങ്ങൾ ചിന്തിപ്പാനും ദൈവത്തിൽ ആഗ്രഹിക്കുക. പൗലോസിൻ്റെ മനസ്സാന്തർ വിവരം തിരുവചനത്തിൽ ഏകദേശം 7 പ്രാവശ്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. റോമലേഖനം 7-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം, 22-ാം അധ്യായം, 26-ാമത്തെ അധ്യായം, കൂടാതെ ഗലാത്യലേഖനം 1-2 അധ്യായങ്ങൾ, അതിനുശേഷം ഈ വേദഭാഗത്തിലും പൗലോസിനെ ദൈവം എങ്ങനെ രക്ഷിച്ചു, പൗലോസിനെ ദൈവം എങ്ങനെയാണ് വിടുവിച്ചെടുത്തത്, എന്തിനായിട്ടാണ് പൗലോസിനെ ദൈവം തിരഞ്ഞെടുത്തത് എന്ന് ഓർപ്പിപ്പാനായിട്ടിടയായിത്തീരുന്നു. ഇവിടെ ദൈവത്തിൻ്റെ ദീർഘക്ഷമയാണ് നമുക്ക് ഈ വേദഭാഗങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നത്. പൗലോസിനെ കർത്താവ് വിടുവിക്കുന്നു. താൻ എന്തായിരുന്നുവെന്നും താൻ എന്തായിത്തീർന്നുവെന്നും അതെങ്ങനെയായെന്നും എന്തായിരുന്നു ദൈവിക ഉദ്ദേശമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ ഓർപ്പിക്കുകയാണ്. 13-ാമത്തെ വാക്യം നാം പഠിക്കുമ്പം അപ്പോസ്തലനായ പൗലോസ് തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്, താൻ എന്തായിരുന്നു എന്ന് അവിടെ പറയുന്നു. താൻ ദൂഷകനായിരുന്നു. വേറെ ട്രാൻസ്ലേഷൻ ഓർപ്പിച്ചിരിക്കുന്നത് ദൈവദൂഷണം പറയുന്നവനും ഉപദ്രവയും നിഷ്ഠൂരനുമായ വ്യക്തിയായിരുന്നു. 15-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ താൻ പാപികളിൽ ഒന്നാമനായിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. ദൂഷകനായി, ഉപദ്രവിയായി, നിഷ്ഠൂരനായി പാപികളിൽ ഒന്നാമനായിരുന്ന അപ്പോസ്തലനായ പൗലോസിനെ കർത്താവ് വിടുവിച്ചതാണ് പൗലോസിനിവിടെ പറയുവാനായിട്ട് കഴിയുന്നത്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം നാം പഠിക്കുമ്പം താൻ സമൂഹത്തിൽ ഏറ്റവും മാന്യനായ ഒരു വ്യക്തിത്വമായിരുന്നു. മാന്യമായ നിലയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. ന്യായപ്രമാണത്തെ നന്നായിട്ട് അറിയാവുന്ന, അതിൽ ഉപരിപഠനം നടത്തിയിരിക്കുന്ന, സന്നിധി സംഘത്തിൻ്റെ അംഗമായിരുന്ന, അങ്ങനെ സമൂഹത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു നിലയിൽ സ്ഥാനത്തിൽ നിലനിന്ന അപ്പോസ്തലൻ താൻ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, അല്ലെ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പൗലോസ് ഇവിടെ വിളിച്ചു പറയുകയാണ്, ഞാൻ ദൂഷകനായിരുന്നു, ഞാൻ ഉപദ്രവിയായിരുന്നു, നിഷ്ഠൂരനായിരുന്നു, ഞാൻ പാപികളിൽ ഒന്നാമനായിരുന്നു. നാം യേശു ക്രിസ്തുവിലാകുമ്പോഴാണ് നാം എന്തായിരുന്നു എന്നുള്ളത് വ്യക്തമാകുന്നത്. യേശു ക്രിസ്തുവിൽ നാം ആകാത്തിടത്തോളം സമയം
അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കാത്തിടത്തോളം സമയം നമ്മൾ നമുക്ക് തന്നെ നല്ലവനും കൊള്ളാവുന്നവനുമായിട്ട് തോന്നുകയാ ചെയ്യുന്നത്. എന്നാൽ ക്രിസ്തുവേശുവിൽ നാം ആകുന്നോ ആ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാകും നമ്മിലുള്ള പോരായ്മ, നാം എത്രത്തോളം അധപ്പതിച്ചവനാണ് അധപ്പതിച്ചവളാണ് എന്ന് അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. അമ്മൻ ഇനിയും പൗലോസിനെ ദൈവം എന്താക്കി മാറ്റി, പൗലോസ് എന്തായിരുന്നു എന്ന് കർത്താവിൻ്റെ ദാസിനവിടെ ഓർപ്പിച്ചു. അടുത്തത് ഈ പൗലോസിനെ ദൈവം എന്താക്കി തീർത്തു. ഒന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്നെണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. പൗലോസിനെ കർത്താവ് ഒരു ശുശ്രൂഷകനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നോക്കണമേ, ഇത്രയും തിന്മയുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇത്രയും അമീൻ വീഴ്ചകളുണ്ടായിരുന്ന മനുഷ്യനെ, പോരായ്മകളുണ്ടായിരുന്ന മനുഷ്യനെ കർത്താവ് ശുശ്രൂഷകനാക്കി തീർക്കുകയാണ്. കർത്താവിന് മറ്റാരെ ലഭ്യമാകാത്തത് കൊണ്ട് പൗലോസിനെ കർത്താവ് ഈ ശുശ്രൂഷയുടെ മുഖത്തേക്കാക്കിയതാണോ? നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ അല്ലെ തിരുവചനം പഠിക്കുമ്പോൾ ഒരിക്കലുമല്ല കർത്താവ് അമൻ പൗലോസിനോട് കാണിക്കുന്ന വലിയ കരുണയാണെന്ന് ഈ തിരുവചനത്തിലും മറ്റു ഭാഗങ്ങളിലും പൗലോസ് തന്നെ ഓർപ്പിച്ചിട്ടുണ്ട്. അവിടെ വാക്യം ആരംഭിക്കുന്നത് ദൈവം എന്നെ വിശ്വസ്തൻ എന്നെണ്ണി. അമേൻ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പൗലോസ് തന്റെ വിശ്വസ്തത തെളിയിക്കുവാനുള്ള അവസരം കർത്താവ് തനിക്ക് കൊടുത്തിരുന്നില്ല. അല്ലെ ദൈവം നമ്പുരാൻ തൻ വിശ്വസ്തനാണോ എന്ന് പരീക്ഷിച്ചു നോക്കിയുമില്ല. കർത്താവ് പൗലോസിനെ വിളിച്ചപ്പോൾ തന്നെ വിശ്വസ്തൻ എന്ന് എണ്ണുവാൻ ഇടയായിത്തീർന്നു. നിഷ്ഠുരനായ, ദൂഷണം പറയുന്ന, പാപികളിൽ ഒന്നാമനായിരിക്കുന്ന പൗലോസിനോട് ബന്ധപ്പെട്ട് തന്നെ യേശുവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ദൈവം അവനെ വിശ്വസ്തനെന്ന് എണ്ണുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് രാവിലെ എന്നെ ശ്രവിക്കുന്ന ശ്രോതാവിനോട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിലെ നീ ഇന്നലകളിൽ എന്തായിരുന്നു അല്ലെ എങ്ങനെയായിരുന്നു, എന്നാൽ കർത്താവ് നിന്നെ വിടുവിച്ച് കഴിയുമ്പോൾ അമീൻ ദൈവം നമ്പുരാൻ നിന്നെ പരീക്ഷിക്കുകയോ ശോധനയോ ചെയ്യുകയൊന്നും ചെയ്യാതെ തന്നെ നിന്നെ വിശ്വസ്തനെന്ന് എണ്ണി, നീ കൊള്ളാവുന്നവനെന്നെണ്ണി അമീൻ ദൈവത്തിന്റെ ദൗത്യത്തിന് വേണ്ടി ദൈവം വേർതിരിക്കുക ചെയ്യുന്നത്. ദൈവം എന്താഗ്രഹിക്കുന്നു, ദൈവം എന്താണ് നമ്മിൽ പ്രതീക്ഷിക്കുന്നത്, അതിനുവേണ്ടി നമ്മെ വേർതിരിക്കുന്നു. ഇവിടെ പൗലോസിനെ കുറിച്ച് കർത്താവ് ആഗ്രഹിച്ചത് കർത്താവിന്റെ ശുശ്രൂഷകനായി തീരുക, ആ ശുശ്രൂഷകനാകുവാൻ അമീൻ ദൈവം നമ്പുരാൻ തന്നെ വിശ്വസ്തനായിട്ട് അങ്ങ് എണ്ണി വേർതിരിക്കുക ചെയ്യുന്നത്. 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ കൃപ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചു വരികുന്നു. അമേൻ. അല്പം കൂടെ വ്യക്തമാക്കിയാൽ ഒരു പുതിയ അമേൻ വേറൊരു ട്രാൻസ്ലേഷൻ നമ്മൾ പഠിക്കുമ്പോൾ അമേൻ ദൈവത്തിന്റെ കൃപ അത്യന്തമായി എന്നിൽ കവിഞ്ഞൊഴുകി എന്നാണ് ഓർപ്പിച്ചിരിക്കുന്നത്. വിശ്വസ്തനെന്ന് എണ്ണുക മാത്രമല്ല, ശുശ്രൂഷയ്ക്കായിട്ട് ആക്കുക മാത്രമല്ല, അമീൻ ദൈവത്തിന്റെ ധാരാളമായ കൃപ കർത്താവ് തന്റെ മേൽ പകരുകയാണ് ചെയ്യുന്നത്. കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഭംഗിയായി പൂർത്തീകരിപ്പാൻ തക്കവണ്ണം അതിനുള്ള കൃപ തരുന്ന കർത്താവ് സ്തോത്രം അത്യന്തമായിട്ട് വർദ്ധിക്കുന്നു. നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, കർത്താവിന്റെ ദാസൻ ഇവിടെ ഓർപ്പിച്ചിരിക്കുന്നത് തന്നിലുള്ള ദൈവകൃപ വർദ്ധിക്കപ്പെട്ടത് അല്ലെങ്കിൽ തന്നിലുള്ള ദൈവകൃപ കവിഞ്ഞൊഴുകുവാൻ ഇടയായത് യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താലും സ്നേഹത്താലും ആകുന്നു, യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്താലും ആകുന്നു എന്ന് അവിടെ കർത്താവിന്റെ ദാസൻ ഓർപ്പിക്കുക. നമ്മിലുള്ള കൃപ വർദ്ധിക്കണമെങ്കിൽ അമേൻ നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹവും
നമ്മുടെ കർത്താവിനുള്ള വിശ്വാസവും ഈ ദിവസങ്ങളിൽ നമുക്ക് ധാരാളമായി ഉണ്ടാകേണ്ടത് ആവശ്യം. നമ്മുടെ കർത്താവിനെ നാം പിൻപറ്റുന്നെങ്കിലും ഇന്ന് നമ്മിലുള്ള ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് നമ്മിലുണ്ടായിരുന്ന ആദ്യ സ്നേഹം നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുക. അമീൻ. കഴിഞ്ഞ നാളുകളിൽ നാം കർത്താവിനെ സ്നേഹിച്ചതുപോലെ നമ്മുടെ കർത്താവിനെ ഈ കാലങ്ങളിൽ സ്നേഹിപ്പാൻ കഴിയുന്നില്ല. യിരെമ്യാവിന്റെ പ്രവചനത്തിൽ നിന്ന് വായിക്കുന്ന വിവാഹം ചെയ്ത നാളിലെ ആ സ്നേഹം ഇസ്രായേലിന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എഫെസൊസിലെ സഭയ്ക്ക് നൂതെഴുതുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന നിന്റെ ആദ്യ സ്നേഹം കുറഞ്ഞു പോയിരിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. ഇന്ന് രാവിലെ ഈ ദൈവവചനം കേൾക്കുന്ന ശ്രോതാക്കളോട് ഞാൻ പറയട്ടെ, നമ്മിൽ ദൈവത്തിന്റെ കൃപ വർദ്ധിക്കണമോ, നമ്മൾ നമ്മുടെ കർത്താവിനെ ആഴമായിട്ട് ദിവസങ്ങളിൽ സ്നേഹിക്കേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ നാളുകളിൽ എങ്ങനെ കർത്താവിനെ സ്നേഹിച്ചുവോ അതേപോലെ നാം നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുക. അടുത്തതായിട്ട് നമ്മുടെ കർത്താവിനുള്ള വിശ്വാസം അമേൻ നമ്മിൽ നിന്ന് ചോർന്നു പോകാനിടയാകരുത്. ഇറങ്ങിത്തിരിച്ച നാളിൽ നമുക്ക് വലിയ വിശ്വാസമായിരുന്നു. കർത്താവ് സകലത്തിനും മതിയായവനാണ്, നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കർത്താവിലുള്ള നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടാൻ തുടങ്ങി. കർത്താവിലുള്ള ആമേൻ നമ്മൾക്ക് കഴിഞ്ഞ നാളുകളിൽ പ്രകടിപ്പിച്ച വിശ്വാസം നമുക്ക് പ്രകടിപ്പുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തി. നമ്മൾ മനസ്സിലാക്കണം, തന്മൂലം ദൈവത്തിന്റെ കൃപ വർദ്ധിക്കുന്നതിന് ഉപരിയായി വർദ്ധിക്കുന്നതിനപ്പുറമായി അത് നമ്മിൽ കുറയുന്ന ഒരവസ്ഥയാണ് നമ്മിൽ വെളിപ്പെടുവാനിടയാകുന്നത്. നമ്മെ കർത്താവ് തന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ആക്കിയിരിക്കുന്നെങ്കിൽ രാവിലെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, പ്രസംഗിക്കുന്ന എന്നെയോ അല്ലെങ്കിൽ ശുശ്രൂഷ മുഖത്ത് നിർത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവരോ മാത്രമല്ല ശുശ്രൂഷകരാക്കിയിരിക്കുന്നത്. ഈ ലോകത്തിൽ കർത്താവിനെ അറിയുന്ന എല്ലാവരും തൻ്റെ ശുശ്രൂഷകരാണെന്നുള്ള വസ്തുത നാം തിരിച്ചറിഞ്ഞിരിക്കണം. ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മെ വിശ്വസ്തരെന്ന് ദൈവം നമ്മരാൻ എണ്ണിയിരിക്കുക. അമ്മയെ കൊള്ളാവുന്നവരെന്ന് കർത്താവ് കണ്ടിരിക്കുക. അമേൻ. നമ്മൾ നമ്മിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ പറയും, എനിക്കതിന് യാതൊരു യോഗ്യതയുമില്ല, കഴിവുമില്ല. എന്നാൽ മനസ്സിലാക്കണം, നമ്മെ വിശ്വസ്തനെന്ന് കൊള്ളാവുന്നവനെന്ന് എണ്ണിയ ഒരു ദൈവമുണ്ട്. ആ ദൈവം ആ ശുശ്രൂഷ നന്നായി ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് ആവശ്യമായ ദൈവകൃപ നമ്മുടെ മേൽ പകർന്നു തരുന്നവനാണ്. ആ കൃപ നമ്മിൽ വർദ്ധിക്കണമോ, നമ്മുടെ കർത്താവിനുള്ള ആഴ്വേറിയ വിശ്വാസവും കർത്താവിനോടുള്ള നമ്മുടെ ആഴമായ സ്നേഹവും ഈ നാളുകളിൽ നാം വെളിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. എങ്ങനെയാണ് പൗലോസിന് ഇത്ര നിഷ്ഠൂരനായിരുന്ന അല്ലെങ്കിൽ പാപിയിൽ ഒന്നാമനായിരുന്ന പൗലോസിന് കർത്താവിന്റെ ശുശ്രൂഷകനായി തീരുവാൻ കഴിഞ്ഞത്? അമീൻ. 13-ാമത്തെ വാക്യത്തിൽ പൗലോസ് വിളിച്ചു പറയുന്നു, അത് ദൈവത്തിന്റെ കരുണയാണ്. 16-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തിൽ പൗലോസ് പറയുന്നു, ആ ദൈവത്തിന്റെ ദീർഘക്ഷമയാണ്. അമേൻ. 13-ാം വാക്യം നമ്മൾ പഠിക്കുമ്പോൾ, അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതാകൊണ്ട്, അതായത് കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ, അമേൻ, തന്റെ ജീവിതത്തിൽ വന്ന അമേൻ ആ പരാജയങ്ങളെല്ലാം അറിയായ്മയുടെ കാലത്ത് അറിയാതെ ചെയ്തതാകൊണ്ട് അമേൻ ദൈവം എന്നോട് കരുണ കാണിച്ചു, കർത്താവ് എന്നോട് കരുണ കാണിച്ചു. എന്താണ് ഇവിടെ ഈ അവിശ്വാസം? അവിശ്വാസത്താൽ ആ വാക്യം ആരംഭിക്കുന്ന അവിശ്വാസത്തിൽ നിന്നാണ്. എന്താണ് അവിശ്വാസം? കർത്താവിനെ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ കർത്താവിനെ വിശ്വസിക്കാത്ത കാലത്തെയാണ് അവിടെ ഓർപ്പിച്ചിരിക്കുന്നത്. അറിയാതെ എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് തനിക്ക് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. അമീൻ. അങ്ങനെ കർത്താവിൽ വിശ്വാസമില്ലാതെ ജീവിച്ച കാലം അല്ലെങ്കിൽ കർത്താവിനെ അറിയാതെ ജീവിച്ച കാലം, താൻ ചെയ്യുന്നത് ഇന്നതാണെന്ന് തനിക്ക് തിരിച്ചറിയാൻ കഴിയാതിരുന്ന സമയത്ത് താൻ ചെയ്ത പ്രവൃത്തിയൊക്കെ ആമേൻ കർത്താവ് നമ്മോട് ക്ഷമിക്കുന്നു എന്ന് പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നു. തന്റെ അറിയായ്മയുടെ കാലത്ത് കർത്താവിനെ മനസ്സിലാക്കാതിരുന്ന കാലത്ത് ചെയ്തതെല്ലാം കർത്താവ് നമ്മോട് ക്ഷമിക്കുന്നു. അപ്പോൾ തന്നെ ഈ വാക്യം നമുക്ക് വേറൊരു മുന്നറിയിപ്പ് തരുന്നുണ്ട്. കർത്താവിനെ അറിഞ്ഞതിന് ശേഷം നാം മനഃപൂർവമായി ചെയ്യുന്ന
അമേ നമ്മിലെ വീഴ്ചകൾ ഒരിക്കലും ഇവിടെ വായിക്കുന്നത് പോലെ അമീൻ അതിൽ നിന്നൊരു മോചനം ലഭിക്കുകയില്ല എന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിനെ അറിഞ്ഞ വ്യക്തി, കർത്താവിനെ മനസ്സിലാക്കിയ വ്യക്തി, അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് പാപക്ഷമം ലഭിച്ച വ്യക്തി, അമീൻ ആ വ്യക്തി മനഃപൂർവ്വമായി പാപം ചെയ്താൽ ആ വ്യക്തിയുടെ ജീവിതം ഇതേ നിലയിൽ ഒരു ക്ഷമ ലഭിച്ച് അല്ലെങ്കിൽ കരുണ ലഭിച്ച് അവന്റെ അകൃത്യങ്ങൾ മായ്ക്കപ്പെടും എന്ന് നാം ഒരിക്കലും ചിന്തിക്കരുത്. നമ്മൾ വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്, ദൈവം കരുണ കാണിക്കുന്നത് അറിയായ്മയുടെ കാലത്ത് നാം ചെയ്ത തെറ്റുകളോട് ബന്ധപ്പെട്ട്. അവിടെ 16-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, ദൈവം എന്നോട് കാണിച്ച ദീർഘക്ഷമയാണിത്, ദൈവനോട് ദീർഘമായി ക്ഷമിച്ചു, ആ ക്ഷമ മൂലമാണ് എന്റെ ജീവിതത്തിൽ ഈ വിടുതല് അനുഭവിപ്പാനായിട്ട് കഴിഞ്ഞത്. ഹല്ലേലൂയ. ഇവിടെ ഈ രണ്ട് വാക്യങ്ങളിലും നമുക്ക് പഠിപ്പാൻ കഴിയുന്നത് കർത്താവ് കരുണയുള്ളവനാണ്, ആമേൻ, കർത്താവ് ദീർഘമായി ക്ഷമിക്കുന്നവനാണ്. ആമേൻ. നമ്മുടെ ജീവിതത്തിലെ അറിയായ്മയുടെ കാലങ്ങളിൽ വന്നുപോയ എല്ലാ കുറവുകളും കർത്താവ് നമ്മോട് ക്ഷമിപ്പാൻ വിശ്വസ്തനായിരിക്കുന്നു. ഇന്ന് രാവിലെ ഈ പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചിട്ടും അവനൊരു വിശുദ്ധ ജീവിതം നയിപ്പാൻ കഴിയാത്ത പോരായ്മ, കർത്താവ് ആരാണെന്നറിയാം, കർത്താവ് എന്തിനാ വന്നതെന്നറിയാം, അവൻ കർത്താവിന്റെ രക്തത്താലുള്ള കഴുകലും ശുദ്ധീകരണവും പ്രാപിച്ചിട്ടും ഒരു വിശുദ്ധമായ ജീവിതം നയിപ്പാൻ കഴിയാതെ വേണം. ജീവിതത്തിൽ വീഴ്ചകളും തോൽവികളും അനുഭവിച്ച് മുന്നേറുകയാണെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ ദൈവത്തോട് വിളിച്ചു പറയട്ടെ, ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കരയുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ അവിടുന്ന് പിന്നെയും നമ്മോട് കരുണ കാണിക്കുന്ന, പിന്നെയും നമ്മോട് ദീർഘമായി ക്ഷമിക്കുന്ന ഒരു നല്ല ദൈവമാണ് എന്നത് ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ. ഹല്ലേലൂയ. ദൈവത്തെ അറിഞ്ഞിട്ടും വീഴ്ച പാപിച്ചിട്ടുള്ള അനേക പ്രിയപ്പെട്ടവരെ നമുക്ക് തിരുവചനത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവരൊക്കെ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കരഞ്ഞു, കർത്താവ് അവരുടെ പാപം ക്ഷമിച്ചു. വിശാലൻ നമ്മോട് പറഞ്ഞേക്കാം, ഇനിയും ഒരിക്കലും നിനക്ക് ദൈവത്തെങ്കിൽ രക്ഷയില്ല. എന്നാൽ നാം തിരിച്ചറിയണം, അങ്ങനെയല്ല തിരുവചനം പഠിപ്പിക്കുന്നത്. നമ്മുടെ ബലഹീനത നിമിത്തം അല്ലെങ്കിൽ നമ്മുടെ അറിയായ്മ, അമ്മ നമ്മൾ മനഃപൂർവ്വമായിട്ട് നമ്മിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ആ കുറ്റബോധത്തിൽ നാം ആയിരിക്കുന്നുവെങ്കിൽ അമ്മ നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ പ്രാർത്ഥിയിൽ നിശ്ചയമായിട്ടും ഇന്ന് പകൽ കർത്താവ് നമ്മെ വിടുവിക്കും. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നമ്മുടെ കുറവുകളെ ഏറ്റുപറയുമ്പോൾ തന്നെ കർത്താവ് മേലിൽ ഇത് ആവർത്തിക്കാതിരിപ്പാനുള്ള ദൈവത്തിന്റെ കൃപ എനിക്ക് തരണം. എന്നിൽ വീഴ്ച ഭവിച്ചു, എന്നിൽ തോൽവി സംഭവിച്ചു, ഞാനത് സമ്മതിക്കുന്നു കർത്താവേ, അതൊരിക്കലും ആവർത്തിക്കപ്പെടാതിരിപ്പാനുള്ള ദൈവകൃപ എനിക്ക് നൽകണമെന്ന് നാം ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ദൈവത്തിന്റെ വിടുതൽ നമുക്ക് അനുഭവിച്ചറിയുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് കരുണയുള്ളവനാണ്, നമ്മുടെ കർത്താവ് ദീർഘമായി നമ്മോട് ക്ഷമിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ആമീൻ. ഈ ദൈവത്തിന്റെ കരുണയും ദീർഘക്ഷമയും ലഭിച്ച പൗലോസ് തിരിച്ചറിഞ്ഞ വലിയൊരു സത്യം നമുക്ക് 14-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിപ്പാനായിട്ട് 15-ാമത്തെ വാക്യത്തിൽ വായിപ്പാനായിട്ട് കഴിയുന്നു. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ഹല്ലേലൂയ. അവൻ തൻ്റെ ജീവിതത്തിൽ ദൈവം നമ്പുരാൻ്റെ വിടുതല് പൗലോസിനെ അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞപ്പോൾ, അവൻ ദൈവം തന്നോട് കരുണ കാണിച്ചു കഴിഞ്ഞപ്പോൾ, ദീർഘമായി ദൈവം തന്നോട് ക്ഷമിച്ചപ്പോൾ അവൻ പൗലോസ് മനസ്സിലാക്കി യേശു ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നുവെന്ന ആ വാക്യം വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാണ്. ഹല്ലേലൂയ. തന്റെ ജീവിതത്തിൽ വിടുതൽ നടന്നു കഴിഞ്ഞപ്പോൾ തന്റെ അനുഭവത്തിൽ കൂടെ പൗലോസ് വിളിച്ചു പറഞ്ഞു, യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ തക്കവണ്ണം ലോകത്തിൽ വന്നവനാണ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നമുക്ക് എത്ര പേർക്ക് അപ്പോസ്തലൻ പൗലോസിനോട് ചേർന്ന് പറയാൻ കഴിയും, ഹല്ലേലൂയ, എന്റെ യേശു ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിപ്പാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മൾ മറ്റാരിലേക്ക് നോക്കണ്ട, നമ്മിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, അമ്മ നമ്മിലേക്ക് ഒരു നിമിഷം നമ്മിലേക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത്
പാപികളെ രക്ഷിപ്പാൻ വേണ്ടിയാണ്, അവരെ പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് വിടുവിപ്പാൻ വേണ്ടിയാണ്. ദൂഷകനും അമിനിഷ്ടൂരനും ഉപദ്രവിയുമായിരുന്ന പാപികൾ ഒന്നാമനായ പൗലോസിന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ വിടുവൽ നടന്നു കഴിഞ്ഞപ്പോൾ, അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞപ്പോൾ പൗലോസിന് ഒരു കാര്യം മനസ്സിലാകി, യേശു ക്രിസ്തു എന്തിനാണ് ഈ ലോകത്തിൽ വന്നത്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ എന്നെ ശ്രദ്ധിക്കുന്ന ശ്രോതാവേ, യേശു ക്രിസ്തു വന്നതിന്റെ ഉദ്ദേശം പാപത്തിൽ തകർന്നു കിടക്കുന്ന വ്യക്തിയെ പാപത്തിന്റെ തകർച്ചയിൽ നിന്ന് വിടുവിച്ചെടുക്കുവാൻ വേണ്ടിയാകുന്നു എന്ന വസ്തുത നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. മുന്നേ ഞാൻ പറഞ്ഞതുപോലെ, എത്ര വലിയ പാപമായിക്കോട്ടെ, ശത്രുവായവൻ നമ്മെ, പിശാചൻ നമ്മെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇനി നിനക്കൊരു വിടുതലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ നമ്മുടെ ജീവിതത്തിൽ ആമേൻ നമ്മെ തകർത്ത് കളയുവാൻ ആമേൻ ശത്രുവായവൻ പദ്ധതികൾ ക്രമീകരിക്കുമ്പോൾ, ഇന്ന് രാവിലെ നാം മനസ്സിലാക്കണം, എൻ്റെ യേശു ഈ ലോകത്തിൽ വന്നത് പാപികളായിരുന്ന ജീവിതങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എങ്കിൽ, ഇന്ന് പകൽ നമ്മുടെ പാപങ്ങളെ ദൈവസിലേറ്റ് പറ, ഇന്ന് പകൽ ഒരു വിടുതല് കർത്താവ് നമുക്ക് നൽകുകയാണ്. എന്തിനായിട്ടാണ്? നാലാമത്തെ കാര്യം, എന്തിനായിട്ടാണ് പൗലോസിനെ കർത്താവ് തിരഞ്ഞെടുത്തത്? എന്താണ് ദൈവീയ പദ്ധതി? ആമേൻ. പതിനാറാമത്തെ വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, എന്നിട്ടും യേശു ക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായി എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. പതിനാറാമത്തെ വാക്യം മുഴുവനും ഞാൻ വായിച്ചു. ആമേൻ. നമ്മൾ മുകളിൽ ഈ വാക്യത്തിലെ ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചതാണ്. ആമേൻ. ആ പതിനാറാം വാക്യം ആരംഭിക്കുമ്പോൾ തന്നെ എത്രയോ മനോഹരമായിട്ടാണ് ആ വാക്യം ആരംഭിക്കുന്നത്. എന്നിട്ടും, ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഇത്ര ദോഷിയായിരുന്നിട്ടും പാപിയായിരുന്നിട്ടും, ഹല്ലേലൂയ, എൻ്റെ ദൈവം ആമേൻ എന്നെ തിരഞ്ഞെടുക്കുന്നു. എന്തിനു വേണ്ടിയാണെന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ്. യേശു ക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാൻ ഉള്ളവർക്ക്, എന്നിട്ടും യേശു ക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാൻ ഉള്ളവർക്ക് ഒരു ദൃഷ്ടാന്തമായി തീരേണ്ടതിന് വേണ്ടി. ഹല്ലേലൂയ. ആമേൻ. യേശു ക്രിസ്തു എന്തിനു വേണ്ടിയാണ് നമുക്ക് വേണ്ടി നൽകിയത്? നമ്മുടെ പാപം ക്ഷമിപ്പാൻ എന്ന് പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഓർപ്പിച്ചു. ഇവിടെ ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്, കർത്താവിൽ വിശ്വസിക്കുന്നത്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് അത് നിത്യജീവനായിട്ടാകുന്നു എന്ന് പറയുക. സ്തോത്രം. യേശു ക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് അമേൻ പൗലോസിനെ ഒരു ദൃഷ്ടാന്തമാക്കി കർത്താവ് മാറ്റുകയാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭേദഭാഗമായത്, നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചത് എന്തിനു വേണ്ടിയാണ്? ഇവിടെ പരിശുദ്ധാത്മാ പറയുന്നത്, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചതെങ്കിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി, എൻ്റെ കർത്താവ് ഈ ലോകത്തിൽ വന്നത് എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് എന്നെ നിത്യതയ്ക്ക് യോഗ്യനാക്കി മാറ്റുവാൻ, എന്നെ നിത്യതയ്ക്ക് യോഗ്യയാക്കി മാറ്റുവാൻ ആയിരുന്നു, അതുകൊണ്ട് എൻ്റെ വിശ്വാസം നിത്യജീവന് വേണ്ടിയാകട്ടെ, ഇന്ന് രാവിലെ നമുക്കതിനുവേണ്ടി ഒരു തീരുമാനമെടുക്കുവാൻ നമുക്ക് സാധിക്കുമോ? നമ്മൾ ഈ ലോകത്തിൽ ജീവി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. യേശു ക്രിസ്തു നിത്യജീവൻ നമുക്ക് നൽകുവാൻ തക്കവണ്ണം കർത്താവ് ഈ ഭൂമിയിൽ വന്നു. നമ്മൾ യേശുവിൽ വിശ്വസിച്ചത് നിത്യജീവന് വേണ്ടിയായിരിക്കട്ടെ. അതിന് പൗലോസിനെ ഒരു ദൃഷ്ടാന്തമാക്കിയ ദൈവം നമ്മരെ മാറ്റുകയാണ്. പൗലോസ് തന്റെ ജീവിതത്തിൽ കൂടെ തെളിയിച്ചു, ഞാൻ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചത് ഈ ലോകപ്രകാരമുള്ള ഒന്നും നേടാൻ വേണ്ടിയല്ല, ഈ ലോകപ്രകാരമുള്ള ഒരു നന്മകളും കൈവശമാക്കാൻ വേണ്ടിയല്ല. അതിനാൽ പൗലോസ് തനിക്കുണ്ടായിരുന്നതും കൂടെ ചവറന്നെണ്ണിക്കൊണ്ട് നിത്യജീവൻ അവകാശമാക്കുന്നതിന് വേണ്ടി പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ ഓർപ്പിച്ചിരിക്കുന്നത്, ക്രിസ്തുവിനെ നേടുന്നതിന് വേണ്ടി ഞാൻ പിടിച്ചിരിക്കുന്നു, ഞാൻ നിരൂപിക്കുന്നില്ല, ക്രിസ്തുവിനെ എനിക്ക് നേടണം,
എനിക്ക് ക്രിസ്തുവിൽ എങ്ങനെയെങ്കിലും അധിവസിക്കണം. അതിനുവേണ്ടി ഞാൻ പിൻപിലുള്ളതിനെ എല്ലാം മറന്നുകൊണ്ട് മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമനിലയുടെ വിരുദ്ധനായി ഞാൻ ലാക്കിലേക്ക് ഓടുകയാണ്. ഇന്ന് രാവിലെ കർത്താവിൻ്റെ പേരിൽ നാം ദൈവത്തിൽ വിശ്വസിച്ചത് നിത്യജീവനായിട്ട് മാറട്ടെ. ഹല്ലേലൂയ. അഴിഞ്ഞു പോകുന്ന ഈ ലോകത്തിലെ ഒന്നിനുമാകരുത്. ഹല്ലേലൂയ. നാം ഇതുവരെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിശ്വാസം നിത്യജീവനാണ്. നാം എപ്പോഴേ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നെന്നറിയത്തില്ല, എങ്ങനെയാ മാറ്റപ്പെടുന്നെന്നറിയത്തില്ല, എന്നാ നമ്മുടെ ജീവിതത്തിനടുത്ത നിമിഷം സംഭവിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. നാം അതൊക്കെ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുക. എന്തും ഏത് നിമിഷവും സംഭവിക്കാം. ഹല്ലേലൂയ. കർത്താവിൽ നാം വിശ്വസിച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ യാതൊരു വിപത്തും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയല്ല, യാതൊരു കഷ്ടവും നേരിടാതിരിക്കാൻ വേണ്ടിയല്ല. നമ്മുടെ കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിന്ന് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവ് തന്നത് ആ വന്നത് നമുക്ക് സുരക്ഷിതത്വവും ആമേൻ ഈ ലോകപ്രകാരമുള്ള ഒരു നന്മകളും തരുന്നതിന് വേണ്ടിയല്ല, എന്നാൽ വേണ്ടതെല്ലാം കർത്താവ് നമുക്ക് തരുന്നുണ്ട്. ആമേൻ. എല്ലാറ്റിലും ഉപരി കർത്താവ് വന്നതിൻ്റെ ആത്യന്തിക ലക്ഷ്യം നമ്മെ നിത്യതയിലെത്തിക്കണം. ഈ ലോകത്തിലൊരു ചുരുങ്ങിയ ജീവിതമേ നമുക്കുള്ളൂ. ക്ഷണികമായ ജീവിതം, പുല്ലിന് തുല്യമായ ഒരു ജീവിതം. ആ ജീവിതം നമ്മൾ എന്നാണ് ജീവിച്ചു തീർക്കുന്നത് നമുക്കറിയത്തില്ല. നാം ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മരണത്തിന്റെ ലൈനിൽ നാം ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ നമ്മുടെ സമയം ഏതാണെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ ശ്രദ്ധിക്കുക, നിത്യജീവന് വേണ്ടി ആമനി ദിവസങ്ങളിൽ കർത്താവിനെ ആഴമായി സ്നേഹിച്ചുകൊണ്ട് കർത്താവിൽ ആഴമായി വിശ്വസിച്ചുകൊണ്ട് ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം വിശ്വസ്തയോടെ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നേറുവാൻ സർവശക്തനായ ദൈവം കൃപ നൽകട്ടെ. കർത്താവിന്റെ ബദലിൽ ദൈവം നിന്നെ വിശ്വസ്തനെ നെണ്ണി. അവൻ ദൈവം നിന്നെ തെരഞ്ഞെടുത്തു. അവൻ വിശ്വസ്തനെ നെണ്ണിയിട്ടുണ്ടെങ്കിൽ ആ വിശ്വസ്തതയ്ക്ക് ഒത്തവണ്ണം, കർത്താവ് നമ്മിൽ വിശ്വാസം അർപ്പിച്ചതിനൊത്തവണ്ണം ഈ ദിവസം നമുക്ക് ആയിത്തീരുവാൻ തക്കവണ്ണം കർത്തൃകാര്യങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്നേഹമുള്ള സ്വർഗസ്ഥ പിതാവേ, ഈ മനോഹരമായ നല്ല നിമിഷത്തിനായി സ്തോത്രം. കർത്താവെ, തിരുവചനവുമായിട്ട് തിരുസന്നിധിയിൽ ഈ പ്രഭാതത്തിനും ഞങ്ങൾക്ക് ഒന്നിച്ചടുത്ത് വരുവാൻ കൃപ പകർന്നതിനായി സ്തോത്രം. കർത്താവെ, കഷ്ടങ്ങൾ കൂടെ ദുരിതങ്ങൾ കൂടെ വേദനയിൽ കൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ ജനത്തിനു വേണ്ടി ദൈവസേനെ പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനവും ആശ്വാസവും പ്രത്യാശയും ദൈവം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് രാവിലെ വിവിധ ഭാരങ്ങളും വേദനയിലും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം ശ്രമിക്കുന്ന എല്ലാ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവെ, ഇന്ന് പകൽ ജോലിക്ക് പോകുന്ന സഹോദരങ്ങളുണ്ട്, അപകടകരമായ ജോലികൾ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ പഠിപ്പിക്കുകയും കർത്താവിനെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വാഹനങ്ങൾ ഓടിക്കുന്നവരുണ്ട്, എല്ലാ അപകടങ്ങളും അവരെ പിടിപ്പിക്കണം. കർത്താവെ, മറ്റു പ്രവൃത്തി മേഖലയിലായിരിക്കുന്നവരുണ്ട്, അവരെല്ലാവരെയും കർത്താവ് അവിടെ നിന്ന് അനുഗ്രഹിക്കണം. പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് നല്ല വിദ്യാഭ്യാസവും ദൈവകൃപയും കർത്താവ് കൊടുക്കണം. കർത്താവെ, ആമേൻ, രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട്, സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും ഞെരുക്കം അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവരെയും ഇന്ന് രാവിലെ സ്വർഗത്തിലെ ദൈവം പിടിപ്പിച്ച് വേണ്ടതെല്ലാം കർത്താവ് നൽകി അവരെ ജീവിതമായിട്ട് നടത്തുമാൻ തക്കവണ്ണം കർത്താവെ തിരുസന്നിധിയിൽ അടിയൻ അങ്ങയോട് ഈ സമയം പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമത്താലും വചനത്താലും ഈ രാവിലെ എന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം അങ്ങയുടെ ദാസൻ എന്ന നിലയിൽ അടിയൻ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇന്ന് മക്കൾ നിന്റെ മക്കൾ ഒരു അനുഗ്രഹമായി തീരണം. ഇന്ന് പകൽ നിന്റെ കരങ്ങളിലേക്ക് നിന്റെ ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവിടുന്ന് കേട്ടതിനാട്ട് സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എന്നോ പകൽ ആമൻ കർത്താവിനോടുകൂടെ നമുക്ക് ആരംഭിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.